हाई फ्रेंड्स मत वीडियो वीडूम स्वागत इन नमुक लधान अट्राशन का ग्रीनविच प्रधान ओब्सर्वेटरी और हिलि मिली नाम लोर व्यू नमुक का प्रधान सिटी आ ग्रीनविच टाइम लाइन का नाम इतर मल मिल अल विशाल रोड वाहन इत मिनिटा नमुक हिलि मिले पटूप वह तेजा रोडि धारा सैन बोर्ड ലോകത്തിലെ സുപ്രധാനമായ ഒരു സ്ഥലത്താണ് ഞാൻ ഇപ്പോ നിൽക്കുന്നത് ഗ്രീൻവിച്ചിലെ ടൈം ലൈൻ ഇതാണ് പ്രൈം മെരിഡിയൻ ഓഫ് ദി വേൾഡ് ഈ ടൈം ലൈൻ അടിസ്ഥാനപ്പെടുത്തിയാണ് ലോകത്തിലെ ഓരോ രാജ്യങ്ങളിലെയും സമയം തീരുമാനിക്കുക ഇതിന്റെ ഒരു സൈഡിലെ വെസ്റ്റും മറ്റൊരു സൈഡിലെ ഈസ്റ്റും ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത് നമ്മുടെ ലൊക്കേഷൻ മാപ്പ് നോക്കുകാണെങ്കിൽ ഇപ്പോ നമ്മൾ നിൽക്കുന്നത് 0 ഡിഗ്രിയിലാണ് സീറോയിൽ നിന്നും എത്ര അകലത്തിലാണ് ഒരു സ്ഥലം എന്നതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ആ സ്ഥലം എത്ര അകലത്തിലാണ് അല്ലെങ്കിൽ എവിടെയാണ് ആ ലൊക്കേഷൻ എന്ന് തീരുമാനിക്കുക എല്ലാ രാജ്യങ്ങളിലെയും ഇന്ത്യ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളിലെയും സമയവും സ്ഥലവും ലൊക്കേഷനും തീരുമാനിക്കുന്നത് ഈ ലൈനെ ബേസ് ചെയ്തുകൊണ്ടാണ് രണ്ട് ടൈം ലൈനിൽ ഒരേ സമയം നമുക്ക് നിൽക്കാൻ പറ്റുന്ന ലോകത്തിലെ ഒരേയൊരു സ്ഥലം കൂടിയാണ് ഗ്രീൻവിച്ചിലെ ഈ ടൈം ലൈൻ ഇപ്പോ ഞാൻ നിൽക്കുന്നത് വെസ്റ്റിലാണ് വെസ്റ്റിലും ഈസ്റ്റിലും ഒരേ സമയം നിൽക്കാൻ പറ്റുന്ന ലോകത്തിലെ ഒരേയൊരു സ്ഥലം കൂടിയാണ് ഗ്രീൻവിച്ചിലെ ഈ ടൈം ലൈനിലുള്ളത് ഒരു സ്റ്റെപ്പിന്റെ വ്യത്യാസത്തിൽ തന്നെ നമുക്ക് ഈസ്റ്റിൽ നിന്നും വെസ്റ്റിലോട്ട് മാറാൻ പറ്റും ഇപ്പോ ഞാൻ നിൽക്കുന്നത് ഈസ്റ്റിലാണ് ഇന്ത്യ ബോംബെ ഉൾപ്പെടെയുള്ള പ്രധാന സ്ഥലങ്ങളെല്ലാം ഈ ഒരു ടൈം ലൈനിലാണ് വരുന്നതെങ്കിൽ ഒരു സ്റ്റെപ്പ് മാറുമ്പോൾ തന്നെ നമുക്കിത് വെസ്റ്റിലോട്ട് മാറുകയാണ് പല രാജ്യങ്ങളിലും രാത്രിയും പകലുമൊക്കെ വ്യത്യാസമുള്ള ഒരു സമയത്ത് സമയം കണ്ടെത്തുക കൃത്യമായ സമയം കണ്ടെത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ അതിനെ ഒരു പരിഹാരം എന്ന രീതിയിലാണ് ഗ്രീൻവിച്ചിലെ ഇതുപോലെ റിസർച്ച് നടക്കുകയും അതിനുശേഷം കൃത്യമായ സമയം കണ്ടെത്തുന്നതിന് വേണ്ടി ഒരു സംവിധാനം ഒരുങ്ങുകയും ചെയ്തു അതിന് തുടക്കം കുറിച്ച ലോകത്തിലെ ആദ്യ സ്ഥലം കൂടിയാണ് ഗ്രീൻവിച്ചിലെ ഈ മെറിഡിയൻ ടൈം ലൈൻ ഉൾക്കൊള്ളുന്ന ഈ റിസർച്ച് സെന്റർ ഗൂഗിൾ മാപ്പും നാവിഗേറ്റർ ഡിവൈസുകളും എല്ലാം പ്രവർത്തിക്കുന്നത് ഓരോ സ്ഥലത്തിനും അസൈൻ ചെയ്തിരിക്കുന്ന ലൊക്കേഷൻ നമ്പറിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അധികം ടെക്നോളജികൾ ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലത്ത് ഇത്തരമൊരു സമയക്രമം തീരുമാനിക്കുക എന്നുള്ളത് വലിയ സങ്കീർണമായ ഒരു കാര്യമായിരുന്നു ഒരു ദിവസത്തെ 24 മണിക്കൂറായി ഡിവൈഡ് ചെയ്യാനും പിന്നീട് അതിനെ ബേസ് ചെയ്തുകൊണ്ട് വാച്ചും ക്ലോക്കുകളും ഒക്കെ നിർമ്മിക്കാൻ ഒട്ടേറെ വർഷങ്ങൾ തന്നെ വേണ്ടി വന്നു ഒരു സെക്കൻഡ് പോലും വ്യത്യാസമില്ലാതെ ഒരു ദിവസത്തെ മുഴുവൻ സമയവും കൃത്യമായി രേഖപ്പെടുത്തുക എന്നത് അക്കാലത്ത് എളുപ്പമായിരുന്നില്ല സൂര്യൻ പ്രൈം മെരിഡിയൻ ലൈനിന് മുകളിലെത്തുമ്പോൾ അത് ഉച്ചയ്ക്ക് 12 മണിയായി കണക്കാക്കി ലോകത്താദ്യമായി ക്ലോക്ക് നിർമ്മിച്ചത് ഇവിടെയാണ് കപ്പലുകൾ യാത്ര ചെയ്യുമ്പോൾ സമയവും ദിശയും മനസ്സിലാക്കാൻ കഷ്ടപ്പെട്ടിരുന്ന കാലത്തിന് അവസാനമാകുന്നത് സർ ക്രിസ്റ്റഫർ റെന്നും ജോൺ ഫ്ലാംസ്റ്റീഡും ചേർന്ന് ഡിസൈൻ ചെയ്ത നമ്മളിപ്പോൾ കാണുന്ന റോയൽ ഒബ്സർവേറ്ററിയിലൂടെയാണ് വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ അവർ ഉപയോഗിച്ചിരുന്ന ഒട്ടുമിക്ക സാധനങ്ങളും ഇപ്പോഴും ഇവിടെ അതേപോലെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് വളരെ നിർണായകമായ ഒരു കണ്ടുപിടുത്തമാണ് അവർ നടത്തിയത് അതുകൊണ്ട് തന്നെ ഒട്ടേറെ അവാർഡുകളും സമ്മാനങ്ങളും അവർക്ക് ആ കാലത്ത് ലഭിച്ചു അതെല്ലാമാണ് ഈ സൂക്ഷിച്ചിരിക്കുന്നത് ഈ കണ്ടുപിടുത്തങ്ങൾക്കൊടുവിൽ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഗ്രീൻവിച്ച് മീൻ ടൈം അഥവാ GMT ഇപ്പോഴും ഒട്ടേറെ രാജ്യങ്ങൾ ഫോളോ ചെയ്തു വരുന്നു ഓരോ രാജ്യങ്ങളിലും അവിടുത്തെ സൂര്യാസ്തമയത്തെ അടിസ്ഥാനമാക്കി ലോക്കൽ ടൈം ഉപയോഗിച്ചു വരുന്നു ഇന്ത്യയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ISTഅഥവാ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമാണ് ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് അന്ന് ഉപയോഗിച്ചിരുന്ന ടെലസ്കോപ്പാണ് ഇത് ദൂരെയുള്ള ഗ്രഹങ്ങളെയൊക്കെ കാണാൻ വേണ്ടി അവർ ഉപയോഗിച്ചിരുന്നു ഇപ്പോഴത് ഇവിടെ മ്യൂസിയത്തിന്റെ ഭാഗമായിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ് ഗ്രീൻവിച്ചിലെ ഈ ടൈം ലൈൻ ഇത് ഡിസൈൻ ചെയ്യുകയും ഇന്റർനാഷണലി അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തത് 1884 അതിനുശേഷമാണ് ലോകത്തിലെ ഓരോ രാജ്യങ്ങളിലും കൃത്യമായ ഒരു ടൈം ലൈൻ ഒരു സമയക്രമം അംഗീകരിച്ചത് അതിന് തുടക്കമിട്ട ഒരു സ്ഥലം കൂടിയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഗ്രീൻവിച്ചിലെ ഈ മെരിഡിയൻ ടൈം ലൈൻ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ലണ്ടൻ സിറ്റിയെ മുഴുവനായി കാണുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് സാധാരണ വിമാനങ്ങളിലൊക്കെ വരുമ്പോഴാണ് നമുക്കങ്ങനെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാൽ ഇവിടെ വരികയാണെങ്കിൽ ഗ്രീൻവിച്ചിലെ ഈ ഹില്ല് വരികയാണെങ്കിൽ നമുക്ക് ലണ്ടൻ സിറ്റി മുഴുവൻ നമുക്ക് മൊത്തത്തിൽ നമുക്ക് ഇവിടെ ഒന്ന് കാണാനായി സാധിക്കും ലണ്ടനിലെ പ്രധാന ബിൽഡിങ്ങുകളെല്ലാമാണ് ഇപ്പോൾ എനിക്ക് പിന്നിൽ കാണുന്നത് അതിനിപ്പുറത്തായിട്ട് തേംസ് റിവർ ഇങ്ങനെ വളഞ്ഞൊഴുകുന്ന ഒരു നല്ല വ്യൂ കൂടിയാണ് നമുക്ക് ഇവിടെ നിന്നാൽ കിട്ടുക നല്ല കാറ്റുള്ള തണുത്ത ഒരു വെതർ കൂടിയാണ് ഈ ഒരു ഹിൽ സ്റ്റേഷനിലുള്ളത് ലോകത്തിലെ തന്നെ പ്രധാന കമ്പനികളുടെ എല്ലാം ഹെഡ്ക്വാർട്ടേഴ്സ് ആണ് എനിക്ക് പിന്നിൽ കാണുന്നത് പ്രധാന ബിൽഡിങ്ങുകളെല്ലാം അവിടെയുണ്ട് നാറ്റ്വെസ്റ്റിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് അതുകൂടാതെ HSBC തുടങ്ങിയ പ്രധാന ബിൽഡിങ്ങുകളെല്ലാം എനിക്ക് പിന്നിലായി കാണാൻ കഴിയും ഇത് വളരെ വിശാലമായ ഒരു ഏരിയയാണ് ലണ്ടനിൽ വരുന്നവർക്ക് ഒരു ഹാഫ് ഡേ മുഴുവൻ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണിത് ലണ്ടൻ സിറ്റിയെ മുകളിൽ നിന്ന് കാണാൻ കഴിയുന്നു എന്ന് മാത്രമല്ല ഇതിനടുത്തുള്ള മാനുകളൊക്കെയുള്ള ചെറിയ കാടുകൾ ഇതെല്ലാം കൂടി ചേർന്ന ഒരു ഏരിയയാണിത് ഈ കുന്നിൻ ചെരുവിലൂടെ നമുക്ക് താഴേക്ക് നടക്കാം ഇത് കുറേ സമയം നടന്നാലാണ് താഴെ എത്തുക അവിടെ നിൽക്കുന്ന ആളുകളെയൊക്കെ നമുക്ക് ഇവിടെ ഒന്ന് കാണാം വളരെ ചെറുതായിട്ടാണ് അവരെ കാണാൻ കഴിയുന്നത് 10-15 മിനിറ്റ് താഴേക്ക് നടക്കുകയാണെങ്കിൽ തേംസ് റിവറിന്റെ തീരത്തെത്താം ഇപ്പോൾ നമ്മൾ താഴെ എത്തി ഇത് ക്യൂൻസ് ഹൗസ് ആണ് പുരാതന കാലത്തെ ചിത്രങ്ങളെല്ലാം സൂക്ഷിച്ചിരിക്കുന്ന ബിൽഡിംഗ് ആണിത്
യുകെയിലെ ഇതുപോലുള്ള ധാരാളം ബിൽഡിങ്ങുകൾ ഉണ്ട്. ഇതുപോലെ നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് ഉള്ള പാലസ് ഒക്കെ പോലെ മൈസൂർ പാലസുകളൊക്കെ പോലെയുള്ള ധാരാളം ബിൽഡിങ്ങുകളാണ് ഇവിടെ പണിതിരിക്കുന്നത്. പ്രത്യേകിച്ചും സമ്മർ സമയത്തൊക്കെ ഇതുപോലെ തണുപ്പ് ഏറ്റ് ഇവിടെ വന്നിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലാണ് ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. എല്ലാം കല്ലുകൾ ഉപയോഗിച്ചാണ് ഈ ബിൽഡിങ്ങുകളുടെയൊക്കെ നിർമ്മാണം. അതുകൊണ്ട് തന്നെ വെയിലുള്ള സമയത്താണെങ്കിലും ഇതുപോലൊരു കൂൾ എഫക്റ്റ് നമുക്ക് ഇവിടേക്ക് കിട്ടും. ഇതുപോലെ ഒരുപാട് വിശാലമായ സ്ഥലങ്ങളാണ് ഇതുപോലെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. പാലസിനോടനുബന്ധിച്ചും അതുപോലെ റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകളോടനുബന്ധിച്ചും ഒക്കെയാണ് ഇതുപോലുള്ള കൺസ്ട്രക്ഷൻസ് നമുക്ക് പൊതുവെ കാണാൻ പറ്റുക. അത് സമീപത്തായി ഇതുപോലെ വിശാലമായ പാർക്കുകളെല്ലാം ഉണ്ട്. വൈകുന്നേര സമയങ്ങളിലൊക്കെ നമുക്ക് ഇതുപോലെ വന്നിരിക്കാനും ഒക്കെ പറ്റുന്ന രീതിയിൽ, റിലാക്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മിക്ക സ്ഥലങ്ങളിലും തന്നെ എൻട്രി ഫീസ് ഒന്നുമില്ല, നമുക്ക് ഫ്രീ ആയി തന്നെ വരാം. ചില സ്ഥലങ്ങളിൽ നമ്മൾ ബുക്ക് ചെയ്യണം, ക്യാഷ് ഒന്നും ആകില്ലെങ്കിലും നമ്മൾ വരുന്ന സമയം അറിയിച്ചുകൊണ്ട് ഓൺലൈനിൽ ബുക്ക് ചെയ്താലും മതി. കോവിഡിന്റെ സമയം ആയതുകൊണ്ട് ക്യാഷ് ഡയറക്റ്റ് കൊടുത്ത് നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഓൺലൈനിലാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. ക്യാഷ് കൊടുക്കുന്നതിന് പകരം കാർഡിൽ പേ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ടിക്കറ്റ് കിട്ടുന്ന ഓപ്ഷനുകളെല്ലാം ഉണ്ട് ഇവിടെ. ലണ്ടനിൽ വരികയാണെങ്കിൽ ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യുക, റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി ഗ്രീനറീസ് ഉള്ള പാർക്കുകളെല്ലാം ധാരാളം ലണ്ടനിൽ എല്ലായിടത്തും തന്നെയുണ്ട്. ഇതൊരു ഹില്ല് പോലുള്ള ഒരു ചെറിയ മലയാണ് എനിക്ക് പിന്നിൽ കാണുന്നത്. അതിന് മുകളിലായിട്ടാണ് പ്രൈം മെരിഡിയൻ ഉള്ളത്. അതിനുശേഷം നമുക്ക് ഇതിൽ നടക്കാൻ പറ്റുന്ന ഒരുപാട് വഴികളെല്ലാം ഇതിലുണ്ട്. അധികം ജനത്തിരക്കൊന്നുമില്ല. ഇപ്പോൾ കോവിഡ് റെസ്ട്രിക്ഷൻസ് ഒക്കെ മാറുന്നുണ്ടെങ്കിലും വീക്ക് ഡേയ്സിൽ വരികയാണെങ്കിൽ തീരെ തിരക്ക് കുറവാണ്. വീക്കെൻഡിലായിരിക്കും കൂടുതൽ ആളുകളൊക്കെ ഇവിടെ വരിക. അല്ലാത്ത ദിവസങ്ങളിൽ മൺഡേ ടു ഫ്രൈഡേ സമയത്ത് ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് റിലാക്സ് ചെയ്ത് എല്ലാ സ്ഥലങ്ങളും കാണാനും അധികം തിരക്കില്ലാതെ എല്ലാ സ്ഥലങ്ങളും വിസിറ്റ് ചെയ്യാനും പറ്റും. ധാരാളം റെസ്റ്റോറൻറ്റുകളും കോഫി ഷോപ്പുകളെല്ലാം ഇതിന് പരിസരത്തായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് വീട്ടിൽ നിന്ന് ഫുഡൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അധികം എക്സ്പെൻസീവ് അല്ലാത്ത രീതിയിൽ ഫുഡൊക്കെ വാങ്ങാൻ പറ്റും. വളരെ വിശാലമായി പരന്നു കിടക്കുന്ന ഒരു വലിയ സിറ്റിയാണ് ലണ്ടൻ. ലണ്ടനിലെ ഓരോ സിറ്റിയും ടൗൺ സെൻറ്ററും എല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇതുപോലെയാണ്. സിറ്റിയോട് ചേർന്ന് തന്നെ ഇതുപോലെ വലിയ പാർക്കുകളും ഗ്രീനറീസും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ലണ്ടൻ ഉൾപ്പെടെയുള്ള UKയിലെ ഏത് സിറ്റിയിൽ പോയാലും റോഡെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതുപോലെയാണ്. റോഡരികിലായി ധാരാളം പൂക്കളെല്ലാം കാണാൻ സാധിക്കും. ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഗവൺമെൻറ്റും ലോക്കൽ അതോറിറ്റീസുമാണ്. ചുരുങ്ങിയ ചെലവിൽ ലണ്ടനിലൂടെ യാത്ര ചെയ്യുന്നതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ബാങ്ക് കാർഡുകൾ തന്നെയാണ്. കോൺടാക്ട്ലെസ് ബാങ്ക് കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ബസ്സുകളിലും ട്രെയിനുകളിലും എല്ലാം യാത്ര ചെയ്യാം. അതുകൊണ്ട് തന്നെ ടിക്കറ്റ് എടുക്കുന്നതിനേക്കാൾ കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യാൻ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഓയിസ്റ്റർ കാർഡ് അല്ലെങ്കിൽ ബാങ്ക് കാർഡുകൾ തന്നെയാണ്. ലണ്ടൻ വിസിറ്റ് ചെയ്യാൻ വരുമ്പോൾ, പ്രത്യേകിച്ചും സെൻട്രൽ ലണ്ടൻ ഏരിയയിൽ വിസിറ്റ് ചെയ്യാൻ വരുമ്പോൾ, പബ്ലിക് ട്രാൻസ്പോർട്ടുകൾ യൂസ് ചെയ്യുകയായിരിക്കും ഏറ്റവും നല്ലത്. എല്ലാ സമയത്തും ബസ്സും ട്രെയിനുകളും എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ബസ്സുകളിലും ട്രെയിനുകളിലും യാത്ര ചെയ്യുക തന്നെയാണ്. ഓരോ ബസ് സ്റ്റേഷനും ഓരോ നമ്പറുണ്ട്. ഇത് ബസ് സ്റ്റോപ്പ് സി ആണ്. അതേ നമ്പർ തന്നെ റോഡിൽ നമുക്ക് കാണാൻ പറ്റും. ഏത് ബസ് സ്റ്റോപ്പിൽ നിന്നുമാണ് നമുക്ക് ബസ്സിൽ കയറേണ്ടത് എന്നത് ഈ നമ്പറിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു പുതിയ സ്ഥലം പരിചയപ്പെടുത്തുന്ന മറ്റൊരു വീഡിയോയുമായി താമസിയാതെ തന്നെ വീണ്ടും കാണാം. കൂടുതൽ പുതിയ വീഡിയോകൾക്ക് വേണ്ടി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.